എക്സ് എൽ അക്കാദമി കുറ്റിക്കാട്ട് ഒരു നയൻത് സ്റ്റാൻഡേർഡ് ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ അശ്വിൻ ഇന്നേ ക്ലാസ്സിൽ വരുൺ ഗ്രോവർ എഴുതിയ ടി വി എന്ന പടുക്കഥ അല്ലെങ്കിൽ തിരക്കഥയാണ് നമ്മൾ തുടങ്ങി വെച്ചത് അത് ടി വി ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ ഗോപു ഗോപുവും ചുന്നിയും ലല്ലുവും കൂടെ അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് അല്ലെ തൊട്ടടുത്ത മനോഹർ ചാച്ച ഗോപുവിന്റെ മനോഹർ ചാച്ചയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആരും അറിയാതെ അവർ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നു ടി വി കണ്ട് തിരിച്ചു വരാം എന്നുള്ള ഒരു വാക്കിലാണ് അവർ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ച് മീനിങ് കൂടെ എഴുതി പോകണം കേട്ടോ ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് നോക്കാം സീൻ സടക്ക് സടക്ക് മലയിലെ വഴി വൈകുന്നേരം നാല് മണി കുട്ടികളും മൂന്ന് കുട്ടികളും വഴിയിലൂടെ നടന്നു പോകുന്നു ഗോപു ജാതു ചെലോ അബ് സടക്ക് പാർ കർണിഹേ ഗോപു മാജിക് ആയിരുന്നു ശരിക്കും വരൂ റോഡ് കുറുകെ കടക്കണം सचमुच एन पर सत्यम अलगूम अल सड़क पार कर, करनी सड़क क्रॉस क्रॉस सड़क पार करने की कोशिश सामने से तेजी से एक बस आती है चुन्नी दौड़ कर पार कर लेती है गोबू और लल्लू गड़ेर रह जाता है बस में शोर से ब्रेक लगता है ड्राइवर गुस्से में सिर बाहर निकलाता है റോഡ് മുറിച്ച് കടക്കാനുള്ള ശ്രമം അടുത്തുകൂടി വേഗത്തിൽ ഒരു ബസ് വരുന്നു ചുന്നി ഓടി അപ്പുറം കടക്കുന്നു ഗോപുവും ലല്ലുവും അവിടെ തന്നെ നിൽക്കുന്നു ബസ് ശക്തിയായി ബ്രേക്ക് ചെയ്യുന്നു ഡ്രൈവർ ദേഷ്യത്തോടെ തല പുറത്തേക്ക് ഇടുന്നു നമുക്കറിയാം മൂന്ന് പേര് റോഡൊക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഓടിക്കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ആ ബസ് ബ്രേക്ക് ചെയ്യുകയും അതേപോലെ രണ്ടു ആൾക്കാർ തരുത്ത് നിന്നുപോവുകയും ചെയ്യും അല്ലെ ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായത് ഗോപുവും ലല്ലു അവിടെ തരുത്ത് നിൽക്കുകയാണ് ആരാ ഉള്ളു ചാടി കയറിയത് ആ ചി ഓടി അപ്പുറം കടന്നു അല്ലെ ഡ്രൈവർ ഡ്രൈവർ പറയാ ബസ് അല്ലെ ഹേയ് നോക്കി നടക്ക് ലല്ലു ജൽദി സേ ആ നിർത്തിയ അവസരത്തിൽ ഗോപുവും ലല്ലുവും പെട്ടെന്ന് റോഡ് കുറുകെ കടക്കുന്നു എന്നാണ് പറഞ്ഞത് അതിൽ സച്ചിമുച്ച് വാസ്തവത്തിൽ റിയലി ശക്തമായ ജൽദി സേ വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്യ चुन्नी तुम लोग सच में छोटे बच्चे हो सड़क पार करना ിം ലോഗ സടക്ക് പാർന്നി നിങ്ങൾ ശരിക്കും ചെറിയ കുട്ടികളാണ് റോഡ് കുറുകെ കടക്കാൻ പോലും അറിയില്ലേ ആ ചുന്നി അവിടെ മെയിൻ ആവുകയാണ് ചെയ്യുന്നത് തെറ്റായ ഭാഗത്താണൊന്നും നോക്കാതെ ചുന്നി ആ ഡൈലോഗ് പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്യുന്നു ഗോപു ജേ ജൽദി ചെലോബ് ഗോപു സങ്കോചത്തോടല്ലേ മെയിനായിട്ട് പെട്ടെന്ന് നടക്കൂ താമസിച്ചു പോയിരിക്കുന്നു അല്ലേ അവർ വന്ന കാര്യം എന്താ ടി വി കാണാൻ വേണ്ടി അടുത്ത ഗ്രാമത്തിലേക്ക് പോവാണ് ആരും അറിയാണ്ടേ കണ്ട് ടി വി കണ്ടതിന് ശേഷം തിരിച്ച് അവിടെ അവരെ അന്വേഷിക്കുന്ന മുമ്പ് തന്നെ എത്തണം അതാണ് നേരം വൈകി പോയിട്ടുണ്ട് ഇവരുടെ ഇട നടന്ന് നടന്ന് നീങ്ങി നീങ്ങി ఇవేళ ఇతరం విషయతలేకక తన్ని నీంగమంద సమయం నన్నై పోవుందండి అది గోబుని మనసలాకి ఇంపాంజ్ కాస్బేకి సబ్జీ మండి స्यामకే 5:00 బజే హై రంగం అంజిల్ ఆ చెర్పటన్కిలే పచ్చకరి చంద వైగునేరం 5:00 లల్లు సబ్జీ మండికి బీడ్ మే దోడా బీచే చల్ గయా హై గోబు ఓర్ చున్నీ ఆగే చల్ రహా హై చున్నీ టరి hui హై ലല്ലുവും ലല്ലു പച്ചക്കറി ചന്തയിലെ ആൾക്കൂട്ടത്തിൽ കുറച്ച് പിന്നിലായി പോയി അല്ലേ അതേപോലെ തന്നെ ഗോപും ചുന്നിയും മുമ്പിൽ നടക്കുന്നുണ്ട് ചുന്നി എന്താ പേടിച്ചിരിക്കുകയാണ് നമുക്കറിയാം അല്ലേ നമ്മൾ കുറച്ച് കൂട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ് കുറച്ച് ബാക്കിലാണെങ്കിൽ നല്ല തിരക്കുള്ള സ്ഥലത്തെത്തി മാറിപ്പോവോ അല്ലെങ്കിൽ കൂട്ടം തെറ്റി പോവോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും അത് തന്നെയാണ് ഇവിടെ ചുന്നിക്ക് സംഭവിച്ചത് ചുന്നി തുന്നി കഹാദ ജൽദി പകുഞ്ചെയെങ്കിൽ ശ്യാം തക്ക് വാപ്പസ് ആയെങ്കിൽ അല്ലെ അപ്പോഴാണ് ചുന്നി പറയുന്നത് നീ പറഞ്ഞിട്ടല്ലേ പെട്ടെന്ന് എത്തുമെന്ന് വൈകുന്നേരത്തോടെ തിരിച്ചു വരാമെന്നൊക്കെ അല്ലെ നമ്മളെന്താണ് ചുന്നി റോങ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് എത്താന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഈ പരിപാടിക്ക് നിന്നത് ഇതിപ്പോ അവന് പേടി ആയി തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ആയി അഞ്ചു മണി ആയിന്നല്ലേ പറഞ്ഞേ ഗോപു ഗോപു മതി ഇനി വരുന്നതാണ് മനോഹർ ച ചിറ്റപ്പൻറെ വീട് കുഞ്ഞിയെ ആസ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഗോപു എന്ന് പറയുന്നത് ആ ഇനി കുറച്ചു കൂടി പോയാൽ മതി ഹേ മേ ഹേ ആ സമയത്താണ് ചെന്നി ഒരു പൊക്കമുള്ള മനുഷ്യനുമായി കൂട്ടിമുട്ടുന്നു അയാൾ തിരക്കിലായിരുന്നു അല്ലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു അദ്ദേഹം പെട്ടെന്ന് തിരക്കില് ആയിട്ട് മുട്ടിപ്പോകുന്നതാണ് അത് അദ്ദേഹത്തെ മനസ്സിലായിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു ചുന്നി രുവാസി ഹോക്കർ കരയുന്നത് പോലെ ആയിട്ടുണ്ട് ഇനി വരുന്നതാണ് എന്ന് നീ എപ്പോൾ മുതൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ നമ്മൾ ഇപ്പം ശരിയാക്കി തരാന്ന് പറഞ്ഞതുപോലെ നീ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇനി വരുന്നതാണ് ഇനി വരുന്നതാണ് മനോഹർ ചിറ്റപ്പന്റെ വീട് എന്ന് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ഗോപുടർ അരേ ലു കഹാം ഗോബു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഈ ലല്ലു എവിടെ പോയി നീ കരയണ്ട ടി വി കാണണ്ടേ അല്ലേ ലല്ലു എന്താണ് ലല്ലു എസ് എം സ്ട്രീറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ കുറച്ച് ബേക്കിലായി പോകും അല്ലേ ആളുകളുടെ അത്രയും തിരക്കൂല് ഉസ്മേ പതാഹേ ലോകർ ബന്ധുഹേ ചോട്ടേ ചോട്ടേ ദിക്താഹേ തരഹ് ലല്ലു ദിക്തേ ലു ജൽദി ആന ഗോപു ചുഞ്ഞിയോട് പറയാണ് അല്ലെ ടി വി കാണണ്ടേ അല്ലെ ആളുകൾ ഒരു പെട്ടിക്കകത്ത് കുരുങ്ങി കിടക്കുന്നതിൽ അതിൽ നിന്ന് അറിയാം അല്ലെ ചെറിയതായിട്ട് ചെറിയ ടൈപ്പിൽ കാണാൻ സാധിക്കും നിന്റെ ആ പ്രാണിയെ പോലെ അപ്പോഴാണ് ലല്ലുവിനെ കാണുന്ന ബേക്കോർഡ് നോക്കിയിട്ട് അല്ലെ ലല്ലു പെട്ടെന്ന് വരൂ അല്ലേ നമ്മൾ ഗോപു എന്താണ് സോപ്പ് സോപ്പ് ഇടുകയാണ് ആരെ ചുന്നിയെ ചുന്നി കരയാണ് അല്ലേ അപ്പം നമ്മൾ ടി വി കാണുമ്പോൾ ഒരു മാജിക് കാണുന്നൊക്കെ അതേ ഗോപു പറഞ്ഞിട്ടുണ്ട് അപ്പൊ സോപ്പ് സോപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ അതവിടെ കിടന്ന് കരയാൻ തുടങ്ങും തീനോ ഹാത്ത് പക്കടുക്കാർ ചെൽത്തേ ലഗ്ഹേ ലല്ലു ഓടി വരുന്നു മൂന്ന് പേരും കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം കൂട്ടം തെറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ പോകുന്ന വഴിക്ക് കൈ പിടിച്ച് നടക്കുക അതിൽ നമുക്ക് അർത്ഥം നോക്കാം കസ്ബ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെറിയ പട്ടണം സ്മോൾ ടൗണ് സബ്ജി പച്ചക്കറി വെജിറ്റബിൾ തരഹ് പോലെ മണ്ടി ചന്ത മാർക്കറ്റ് ബീഡ് ആൾക്കൂട്ടം തിരക്ക് രുവാസി കരയാൻ വരുന്നത് പോലെ കരയുക ടർണ പേടിക്കുക വാപ്പസ് ആന തിരിച്ചു വരിക ടു റിട്ടേൺ ാണ് നിക്കുന്നത് വൈകുന്നേരം കുട്ടികളുടെ ഒരു തെരുവിലെ വളവിലാണ് അടുത്തു തന്നെ പണി പൂർത്തിയാവാത്തതും പൂർത്തിയായതുമായിട്ടുള്ള വീടുകളുടെ നിരകളുണ്ട് ഗോപു ബസ് ഗോപു പറയാണ് ഈ തെരുവാണ് ഇവിടെയാണ് മനോഹര ചിറ്റപ്പൻ ഈ ബസ് എന്ന് പറഞ്ഞാൽ മതി അല്ലെ അല്ലെങ്കിൽ ആ നിർത്തി അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ ഒരു സൂചിപ്പിക്കുന്നതാണ് ബസ് ലല്ലു തോ ചലോ അപ്പം ലല്ലുവിന് എന്താണ് സമാധാനമായി എങ്കിൽ നടക്കൂ വളരെ ആവേശത്തോടെയാണ് ലല്ലു അത് പറയുന്നത് ഗോപു മക്കോനക്കോത്താ ഹുവാങ് ഗോപു കെട്ടിടങ്ങൾ നോക്കിക്കൊണ്ട് ഹാ ഞാനെന്ന് ഓർത്ത് നോക്കട്ടെ ഏത് വീടാണെന്നല്ലേ നമ്മൾ പറഞ്ഞു ദിലീപ് പറഞ്ഞോളൂ ഹാ ഞാൻ ഓർക്കുന്നു യാ യാ അല്ലേ നമ്മളെ ഗോപു എന്താണ് അവിടെ ചെന്നിട്ട് അല്ലേ കറക്റ്റ് പ്ലേസ് ഒന്നും അറിയില്ലെങ്കിലും ചുന്നിയെ അല്ലെങ്കിൽ അവിടെ കൂടെ കൊണ്ടുപോയ ആളുകളെ സമാധാനിപ്പിക്കാനാണ് ഗോപു ഗോപു അങ്ങനെയൊക്കെ പറയുന്നത് ചുന്നി പൈസ ചെന്നി എങ്ങനെ അല്ലേ എങ്ങനെ നീ കണ്ടെത്തുക ഇങ്ങനെ പറഞ്ഞാൽ മതിയോ അല്ലേ അതിൽ ഗലി തെരുവാണ് വളവ് പക്ക ഉറപ്പുള്ള കെട്ടിടം മനോഹർ ചാച്ചന്റെ വീട് എങ്ങനെ കണ്ടുപിടിക്കുന്നു ചുന്നി ചോദിച്ചപ്പോൾ ഗോപു പോലെയാണ് ആ വീടി വീടിന്റെ മുകളിൽ ടിവിയുടെ നീളമുള്ള ഒരു കമ്പ് നാട്ടിയിട്ടുണ്ട് അതായത് ആന്റിന ആന്റിന ഉള്ള വീട് നോക്കി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എളുപ്പമാണ് അല്ലെ ആ വീട് ഒരു അടയാളം വെച്ചത് അങ്ങനെയാണ് ഗോപു അടയാളം വെച്ചത് ടി വിയുടെ നല്ല നീളമുള്ള ഒരു ഏരിയയിൽ ഉണ്ട് അല്ലെ ആന്റിന അനലോഗ് സിഗ്നലിന്റെ നമ്മൾ അന്ന് പറഞ്ഞ ആന്റിന ആ വീട് നോക്കി കണ്ടുപിടിച്ചാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് എന്നാണ് ഗോപു പറയുന്നത് മൂന്ന് പേരും വളരെ ആകാംക്ഷയുടെ ശ്രദ്ധയോടെ വീടുകളിലേക്ക് നോക്കുകയാണ് അല്ലെ ഗോപുവിൻ്റെ മുഖം വാടുന്നു വീടുകളുടെ കോലം കാണുമ്പോ തന്നെ എന്താ ഗോപുവിന്റെ മുഖം വാടാൻ തുടങ്ങിയിട്ടുണ്ട് എന്തേക്കും കാരണം അപ്പോഴാണ് ട്വിസ്റ്റ് അല്ലെ ഗോപു അപ്പോൾ ഗോപു പറയാണ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ലല്ലു സബ് അപ്പോഴാണ് കോമഡി പറയാ ലല്ലു ഇവിടെ എല്ലാ വീടിന്റെ മേൽക്കൂരയിലും ആന്റന ഉണ്ട് എങ്ങനെ അല്ലെ അപ്പം എന്താ സ്ഥിതി ഇവിടെ എല്ലാ വീടിൻ്റെ മേൽക്കൂരയിലും ഉണ്ട് ഇനി ആകെ ഒരു അടയാളം ഈ ഗോവ് വെച്ചത് ഈ ടി വിൻ്റെ ഏരിയയിലായിരുന്നു ഇപ്പോഴതും നടക്കൂല ചുന്നി ടി വി വാലാടേണ്ട അബ് ക്യാ കരേങ്കാ ചെന്നി ടി വി കാണാനുള്ള ആൻറ്റിന ഇനി എന്ത് ചെയ്യും അല്ലേ എന്തൊക്കെ ബഹളമായി ടി വിൻ്റെ ആന്റിന ടി വി അല്ലേ ഇപ്പം എന്താണ് ആകെ ചുന്നി ലല്ലും ഇവനെ നോക്കുകയാണ് ോപുധൈര്യത്തോടെ അറിയില്ല മനോഹർ ചിറ്റപ്പം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെ ടി വി ഉള്ളെന്ന് പക്ഷെ ഇവിടെ എല്ലാ വീട്ടിലും അന്ന് ആ കാലത്ത് അങ്ങനെ ആയിരിക്കാം ഗോപു മനോഹൃത്താച്ഛന്റെ വീട്ടിൽ മാത്രമായിരിക്കാം ടി വി കണ്ടത് ടിവിന്റെ ആൻഡിനെ കണ്ടത് പക്ഷെ എന്താണ് കാലം പോയിട്ടുണ്ട് അല്ലെ കാലം പോയി എല്ലാ വീട്ടിലും ടിവിന്റെ ഉണ്ട് അതേപോലെ ഉണ്ട് ആസ്മാൻ രഹേ അല്ലു കടുത്ത നിരാശയോടെ അദാശ നിരാശ നമുക്ക് തിരിച്ചു പോവാം ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അല്ലേ ഇരുട്ടായിരിക്കുന്നു എന്തായാലും ഒരു കാര്യം നടക്കൂലാന്ന് ലാല്ലുവിനറി ഇപ്പൊ പോയാല് നേരെ വീട്ടിലേക്ക് പിടിക്കുക അതല്ലെങ്കിൽ ഇനിയും നേരം വൈകുന്നു ലാല്ലുവിനറി അതാണ് നമുക്ക് തിരിച്ചു പോവാൻ അവൻ ക്വിറ്റ് ചെയ്യണം ചുന്നി ഹം ഗോ ഗ ചെന്നി പറയാ നമുക്ക് വഴി തെറ്റി ഗോ ബു കുച് നമുക്ക് വഴി തെറ്റി എന്ന് ചുഞ്ഞി പറഞ്ഞപ്പോൾ ഗോപു ഒന്നും വേണ്ടിയില്ല കരയാൻ തുടങ്ങുന്നു ബാക്കി രണ്ടുപേരും കരയാൻ തുടങ്ങുന്നു നമ്മളെ കൂടെ ധൈര്യത്തില ധൈര്യത്തിൽ നയിച്ച ഒരാള് പെട്ടെന്ന് വഴി വഴി തെറ്റിയിട്ട് കരയാൻ തുടങ്ങുകയാണ് പിന്നെ നമ്മൾക്ക് ധൈര്യം ഉണ്ടാവുമോ അവരുടെ ധൈര്യം ചോർന്നാ പിന്നെ കൂടെ വന്നവർക്ക് എന്ത് ധൈര്യം ഉണ്ടാവുക അങ്ങനെ അവർ മൂന്ന് പേരും അവിടെ നിന്ന് കരയാൻ തുടങ്ങി ഇല്ലേ ഹിമത്ത് ധാരണ ധൈര്യം നഷ്ടപ്പെടുക ബഹദ് അതിരറ്റ രാസ്ത ഗോജാന വഴി തെറ്റുക ആദാശ നിരാശ ച ഉത്തർ മുഖം വാടുക ടി വി കാണാനായി ഗോപൂൽ ലല്ലുവിനെയും ചുന്നിയും കൂട്ടി വന്ന് ടി വി വീട് നോക്കി കണ്ടുപിടിക്കാന്ന് വെച്ച് ലാസ്റ്റ് എന്താണ് വഴി തെറ്റി അല്ലെ അവർക്ക് വീട് മനസ്സിലാക്കാൻ പ്രയാസപ്പെട്ട് രണ്ടുപേരും വഴിയിലിരുന്ന് കയറിയാൻ തുടങ്ങി ദേർ രംഗം ഏഴ് ചെറുപട്ടണത്തിലെ റോഡ് സന്ധി കഴിഞ്ഞ സമയം ബീഡ് ജമാഹേ ബച്ചേ ചുപ് രഹേ ആളുകൾ കൂട്ടം കൂടിയിട്ടുണ്ട് അല്ലെ കുട്ടികളെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആളുകൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ കൂടിയ സമയത്ത് അതിലൊരു നാട്ടുകാരൻ അല്ലെ കസ്ബേ വാലാ മനോഹർ ചാച്ചാ സേം കിതർപൂർ കീർത്തൂർ സേം അതിൽ നാട്ടുകാരൻ ഒന്ന് അല്ലെ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി പറയാണ് മനോഹർ ചിറ്റബിനെ കാണാൻ വന്നതാണെന്ന് പറയുന്നു അല്ലെ കീർത്തുപൂരിൽ നിന്ന് അല്ലെ കീർത്തപൂർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്ലേസ് ഇല്ല അവിടെ നിന്നാണ് ആര് വരുന്നത് നമ്മുടെ ഗോപു രണ്ടാമത്തെ നാട്ടുകാരൻ ചോദിക്കുകയാണ് ഈ മിണ്ടാതിരിക്കൂ പേടിക്കണ്ട നിന്റെ പേരെന്താണ് ലല്ലുവിനോട് ചോദിക്കുകയാണ് നിന്റെ പേരെന്താ അപ്പൊ ലല്ലു ലല്ലു അല്ലേ കുറച്ച് സൗണ്ട് കുറവൊക്കെ ഉണ്ട് അപ്പോഴേ ചിറനേഹു ചുന്നി കരഞ്ഞോണ്ട് എനിക്ക് വീട്ടിൽ പോകണം കരഞ്ഞുകൊണ്ട് പറയണം എനിക്ക് വീട്ടിൽ പോകണം മനോഹർ ചാച്ചാ ആ സമയത്താണ് ആര് വരുന്നത് മനോഹർ ചിറ്റപ്പൻ വരുന്നു ഗോപുവിനെ എടുക്കുന്നു മനോഹർ അരേ ഗോപുല കൈസേ ആകെ മനോഹർ ചിറ്റപ്പൻ പറയാണ് ഗോപു നീ ഒറ്റയ്ക്ക് എങ്ങനെ വന്നു ഗോപു ടി വിനാഥ ഹം തീനുക്കോ ഗോപു ടി വി കാണ കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കസ്ബേവാലെ ഏക്ക് ദൂസരോ അല്ലേ ഗോപു ടി വി കാണാന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ അത്ഭുതവും അല്ലെ എന്താ ഒരു പ്രാന്താണോ നാട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു മനോഹർ കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു മനോഹർ ചാച്ചേന്റെയും വീട്ടിലേക്ക് പോവാണ് അല്ലെ തൊട്ട ശേഷം എന്തൊക്കെയുണ്ടാവുക ആ നാട്ടുകാരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടാവും ഏതാ ഈ മണ്ഡന്മാരുന്നൊക്കെ ടി വി കാണാൻ ഇവർ ഇത്രയും ദൂരമൊക്കെ നടന്നു വരിക അതിൽ ശ്യാം സന്ധി കഴിഞ്ഞ് ടെരോമത്ത് പേടിക്കരുത് മനോഹർ ചിറ്റപ്പന്റെ വീട് രാത്രി ബാപ്പോ ബിട്ടായ ഹെ ചി ഓർ ലല്ലു ബി ഹേ മുത്തച്ഛൻ ഗോപുവിനെ മടിയിലിരുത്തുന്നു ചെന്നിയും ലല്ലുവും ഇരിക്കുന്നുണ്ട് ബാപ്പ മനോഹർ കോ सबको पता है पर इतना शावदा? हमने सोचा नहीं था മനോഹർ ചാച്ചയോട് പറയാണ് ഗോപു കുസൃതിയാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ഇത്രയും കുസൃതി ഞങ്ങൾ ചിന്തിച്ചിരുന്നതേയില്ല ഏഹ് അവര് ടി വി കാണാൻ വേണ്ടി ഇവിടെത്തുന്ന കാര്യത്തിൽ മുത്തശ്ശൻ പോലും അറിഞ്ഞിട്ടില്ല ഇത്രയും ഒരു കണ്ണ് വെറ്റിച്ചിട്ടില്ലേ വീട്ടുകാരെ കണ്ണ് വെട്ടിച്ച് ഇത്രയും റിസ്ക് എടുക്കുമെന്ന് ആ മുത്തശ്ശനും അതേപോലെ മനോഹർ ചാച്ചനും വിചാരിച്ചിട്ടില്ല പറയണല്ലേ വഴി മുഴുവൻ ഓർമ്മയുണ്ട് ഇവന് അല്ലെ കൊച്ചു കള്ളൻ പോട്ടെ ഇനി ടി വി വയ്ക്കാം ടി വി പ്രാന്തുള്ള മൂന്ന് പേർ ഇത്രയും ദൂരത്തു നിന്ന് വന്നതല്ലേ അല്ലേ ടി വി പ്രാന്തുള്ള ആരൊക്കെയായിരുന്നു ഗോഗു ചുന്നി ലൂൻ അല്ലെ ഹെല്ലു സീതെ പഴയ ടി വിളൊക്കെ തുറക്കുകയാണെങ്കിൽ ആദ്യം സൗണ്ട് വരും അല്ലേ കുറച്ച് കഴിഞ്ഞ് മാത്രമേ എന്താണ് അതിലേക്ക് ചിത്രം വരികയുള്ളൂ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരണം അതിൽ ഗോത് മടിത്തട്ട് സൗദാനി ഖുസൃതി ദീവാന പ്രാന്തൻ സീത നേരെ സ്ട്രൈറ്റ് ി ആവാസ് ഓർ മദ്രാസാ അധികം താപുമാൻ ഡിഗ്രി ടി വി തുറന്നപ്പോ തന്നെ ടിവിയുടെ ശബ്ദം മദ്രാസിലെ കൂടിയ താപനിലിഗ്രിയാണ് കേട്ടതും ഗോപുവിന്റെ കണ്ണുകൾ വിടരുന്നു ടി വി ചില്ലിൽ ചെറിയ ചെറിയ പ്രകാശവും വ്യാപിക്കുന്നു ശിഷ എന്ന് പറഞ്ഞ കണ്ണാടി ഗ്ലാസ് നേരിയ ലൈറ്റ് റോഷനി പ്രകാശം തന്നെ ലൈറ്റ് ടി വി തുറന്നപ്പോഴും ടിവിന്റെ വോയിസ് കേട്ടത് ഗോപുവിന്റെ കണ്ണുകൾ എന്താ പിക്ചർ വരുമ്പോൾ കണ്ണുകൾ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ തന്നെ എന്താ ചെറിയ ചെറിയ പ്രകാശവും ടി വി പ്രകാശം വ്യാപിക്കുന്നതോടൊപ്പം ചിത്രങ്ങൾ ഏത് നിമിഷവും കാണാം അപ്പോഴെന്താണ് വൈദ്യുതി പോകുന്നു കനത്ത ഇരുട്ട് വ്യാപിക്കുന്നു ഹോ എന്തൊക്കെ ബഹളമായിരുന്നു ആന്റിന ടി എടുത്തതൊക്കെ വെറുതെ ലല്ലു ഒരുമിച്ച് ഇരുട്ടിൽ പറയാണ് എന്റെ ദൈവമേ അവർ വന്നതിന് ഒരു കാര്യം ഉണ്ടായില്ല കരണ്ട് പോയാ പോയതാ പിന്നെ ആ ഭാഗത്തേക്ക് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി അല്ലെ ടി വി കാണാൻ വേണ്ടി ഇവര് വന്നതും അവർ ടി വി വെച്ചതും സൗണ്ട് മാത്രം കേട്ടു അല്ലെ പിക്ചർ ഓൺ ആകുമ്പോഴേക്കും എന്താണ് സംഭവിച്ചത് കറണ്ട് പോയി അല്ലേ അതാണ് ബിച്ചലി ചലി ജാതിഹ എന്ന് നിമിഷ ജാതി പറഞ്ഞലി വൈദ്യുതി ഗോപൂര തവണ ടി വി കണ്ടിട്ടുണ്ട് ചുന്നിയും അല്ലല്ലോ ഇതുവരെ കണ്ടിട്ടില്ല അവർക്ക് ടി വി കാണാൻ വേണ്ടിയിട്ട് അവർ ഇത്രയും റിസ്ക് സഹിച്ചില്ല സ്റ്റിയ സമയം എന്താ വെറും നിരാശ മാത്രം അല്ലെ ഇരുട്ട് വേറെ ഒന്നും നടന്നിട്ടില്ല